നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അർജന്റീന സൂപ്പർ താരമായ ഏഞ്ചൽ ഡി മരിയ അർജന്റീന ദേശീയ ടീമിനോടൊപ്പമുള്ള തന്റെ കരിയർ അവസാനിപ്പിക്കുകയാണ്. അതായത് വരുന്ന കോപ്പ അമേരിക്ക ടൂർണമെന്റിന് ശേഷം അർജന്റീന ടീമിന്റെ ജേഴ്സി താൻ അഴിച്ചു വെക്കും എന്നായിരുന്നു ഡി മരിയ പ്രഖ്യാപിച്ചിരുന്നത്. വരുന്ന ഒളിമ്പിക്സിൽ പങ്കെടുക്കാനുള്ള അർജന്റീനയുടെ ക്ഷണം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു, പക്ഷേ ഡി മരിയ അത് നിരസിക്കുകയായിരുന്നു. കോപ്പ അമേരിക്കയ്ക്ക് ശേഷം അർജന്റീനയ്ക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ, ആ ഒരു കരിയർ അവസാനിപ്പിക്കാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, താരത്തിന്റെ ക്ലബ്ബുമായുള്ള കോൺട്രാക്ട് അവസാനിക്കുന്നതും ഇതേ സമയത്ത് തന്നെയാണ്. കഴിഞ്ഞ സമ്മറിലായിരുന്നു അദ്ദേഹം പോർച്ചുഗീസ് ക്ലബ്ബായ ബെൻഫിക്കയിൽ എത്തിയത്. ഒരു വർഷത്തെ കരാറിലായിരുന്നു അദ്ദേഹം ഒപ്പുവെച്ചിരുന്നത്. ഈ സീസണിന് ശേഷം ബെൻഫിക്കയിൽ തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം തീരുമാനങ്ങൾ ഒന്നും എടുത്തിട്ടില്ല. തന്റെ മുൻ ക്ലബ്ബായ അർജന്റീൻ ക്ലബ്ബായ റൊസാരിയോ സെൻട്രലിലേക്ക് തിരിച്ചു പോവാൻ താൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം ഡി മരിയ തുറന്നു പറഞ്ഞിരുന്നു. മാത്രമല്ല, കോപ്പ ലിബർട്ടഡോറസിൽ പങ്കെടുക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും കിരീടം നേടിയാൽ അതൊരു സ്വപ്ന സാക്ഷാത്കാരമായിരിക്കുമെന്നും ഡി മരിയ ഈയിടെ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ അദ്ദേഹത്തെ കോൺമെബോളിന്റെ പ്രസിഡന്റായ അലജാൻഡ്രോ ഡൊമിംഗസ് കോപ്പ ലിബർട്ടഡോറസിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വാക്കുകൾ ഇങ്ങനെയാണ്: ഏഞ്ചൽ ഡി മരിയ, കോൺമെബോൾ, കോപ്പ ലിബർട്ടഡോറസ് നിങ്ങളെ കാത്തിരിക്കുന്നു. വീണ്ടും കളിക്കുക എന്ന സ്വപ്നം സാക്ഷാത്കാരമാവാൻ വേണ്ടി കോൺമെബോൾ കോപ്പ അമേരിക്കയ്ക്ക് ശേഷം നിങ്ങളെ ഇവിടെ കാണാൻ സാധിക്കുമോ? ഇതായിരുന്നു കോൺമെബോളിന്റെ പ്രസിഡന്റായ ഡൊമിംഗസിന്റെ ഒരു പോസ്റ്റ്. ഏതായാലും ഡി മരിയ തന്റെ മുൻ ക്ലബ്ബായ റൊസാരിയോ സെൻട്രലിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യതകൾ ഇപ്പോൾ ഏറെയാണ്. പോർച്ചുഗീസ് ലീഗിൽ മോശമല്ലാത്ത രൂപത്തിൽ കളിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ബെൻഫിക്കയ്ക്ക് വേണ്ടി ലീഗിൽ 7 ഗോളുകളും 3 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 1 ഗോളും 1 അസിസ്റ്റുമാണ് അദ്ദേഹത്തിന്റെ ഈ സീസണിലെ സമ്പാദ്യം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കുടുംബം കൊണ്ടും കാണാം.